മേൽക്കൂര ഈ തോടിൻ്റെ മുകളിൽ കൂടെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ഒഴുകുമ്പം ഒരു കോഴിപ്പൂവൻ ഈ മേൽക്കൂരയിൽ കയറി നിൽക്കുകയാണ്. മേൽക്കൂര വെള്ളത്തിലേക്ക് താഴുമ്പോൾ കോഴിപ്പൂവൻ പറക്കും. മേൽക്കൂര ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ കോഴിപ്പൂവൻ അതി വന്നിരിക്കും. ഈ ഒരവസ്ഥയിൽ പണ്ട് ഉരുൾ പൊട്ടിപ്പോയ ഒരു തോടാണെന്ന് ഒരുപാട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാട്ടോ. ഇതാണ് നമ്മുടെ ചെറിയ ചെറിയൊരു പുളിയുണ്ട്. ഹായ്, ബിന്ദു ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മുടെ ചെറിയൊരു ഗ്രാമം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്കും ഒരു ഗ്രാമത്തിന്റെ പിക്ചർ ഇടാൻ പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ഇടുക? എന്തായിരിക്കും ഒരു ഗ്രാമത്തിന്റെ പിക്ചർ വരയ്ക്കുക? കുറച്ച് പച്ചപ്പ്, തെങ്ങ്, കുറച്ച് വീടുകള്, പിന്നെ എന്തായിരിക്കും ഒരു കാവ്, വാഴ അല്ലെ, വാഴത്തോട്ടം, അരുവി, തോട്, പുഴ, ഇതിലെ ഏതെങ്കിലും ഒന്ന്. പിന്നെ എന്തായിരിക്കും? പശു, ആട്, കോഴി, താറാവ്, ഇതൊക്കെ ആയിരിക്കും. പിന്നെ മണ്ണിട്ട റോഡ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഗ്രാമത്തിൻ്റെ പിക്ചർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതുക് വന്നിരിക്കുന്നത് വരയ്ക്കുക. അപ്പം ഈ ഒരു പിക്ചർ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ അധികം ഒന്നും കിട്ടാറില്ല. ഉണ്ട്, പക്ഷെ അധികം ഒന്നും കിട്ടാറില്ല. അതൊക്കെ വെറും ഓർമ്മകൾ മാത്രമായി അല്ലേ, മണ്ണ് റോഡൊക്കെ. എങ്കിൽ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക്. അതായത് കാവും മൺപാതയും വാഴത്തോപ്പും പശുവും പിന്നെ എന്താ തോടും വെള്ളവും സൈക്കിൾ ഓടിക്കുന്ന കുട്ടിയും അതുപോലെ ചെത്തി ചെമ്പരത്തി പൂക്കളും പഴയ കാലത്തെ ഓർമ്മകളിലേക്ക് നടക്കുന്ന കുട്ടിയും അതിൻ്റെ ഇടയ്ക്ക് ധൂമജാല കാണിച്ച കുട്ടിയും ഒക്കെയായിട്ട് നമ്മൾ നമ്മുടെ ഗ്രാമത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പം നമുക്ക് പോയിട്ട് വരാം, പോയിട്ട് വരാം. പാൻസ് സൈക്കിളിലും ഞാൻ കാൽനടയുമായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. നമുക്ക് നല്ലൊരു ഗ്രാമം കാണാം. ഗ്രാമത്തിൻ്റെ ഒരു അന്തരീക്ഷം എന്ന് പറയുമ്പം ചെറിയ കുട്ടികൾക്കൊക്കെ ഗ്രാമം എന്ന് പറയുന്ന ഒരു പിക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കും. കുറച്ച് പാടങ്ങൾ, വാഴ, തോട്, അരുവി, പുഴ, പിന്നെ എന്താ ഒരു കാവ്, പിന്നെ സൈക്കിളിൽ വരുന്ന ഒരു കുട്ടി, അത് കാറ്റാടിയുള്ള സൈക്കിളിൽ വരുന്ന കുട്ടി. വാ വാടാ. പിന്നെ മൺ റോഡ് അല്ലേ, മൺപാത, റോഡ് എന്ന് പറയണ്ട പാത, മൺപാത. അതൊന്ന് അയക എടുത്തിട്ടൊക്കെ മൺപാത ഒക്കെ ആയിട്ട് വരും. നല്ല ഭംഗിയുള്ളൊരു കാട്ടുവള്ള, കാട്ടുചെടി. എന്ത് ചെടിയാന്ന് എനിക്കറിയില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഒരു കായൊക്കെ ഉണ്ടല്ലോ, ആർക്കെങ്കിലും അറിയാമോ ഗൈസ്? എന്ത് കായ എടാ, ഇതെന്ത് കായാടാ? ദേ നോക്കിക്കേ, അതില് കായൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേതാ. ഇതാണ് ചെടി, കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്രൂട്ട്. ഇതെന്ത് കായാടാ? ഞാൻ ആദ്യമായിട്ട് കാണുന്നതാ. അതിനകത്ത് ചെറിയൊരു കായുണ്ട്. ആദ്യമായിട്ട് കാണുന്നു. വാ 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 വാ, കമോണ്ട്ര ബേബി. ആൻസിന് സൈക്കിള് ചവിട്ടാൻ കിട്ടിയ ഒരു അവസരം ആൻസ് പാഴാക്കിയില്ല. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെയൊക്കെ വരാണ്. കൈ കൈവേദന എടുക്കുവാടാ. ബൈക്ക്, ബുള്ളറ്റ്. അവിടെ നിന്നെ കാണാൻ പറ്റണില്ല.
ഇന്റെ സൈക്കിൾ തന്നെ അങ്ങനെ ഇരുത്താവോ വെറുതെ അവിടെ നിന്ന് വരാ അടുത്ത വീട്ടിലെ അമ്മമ്മ എടാ നിന്നെ കിട്ടണില്ലടാ അടുക്കടുക്കായിട്ട് വീടാ കുറച്ച് ഭാഗം മാത്രം വീട് ആ നമ്മൾ നമ്മുടെ മൺപാത്രയിലേക്ക് കടന്നു ചേ കടന്നു പറ്റണില്ലേ നമ്മുടെ സൈക്കിൾ എക്സ്പേർട്ട് ആൻസ് ഇങ്ങനെ പിടിച്ചാലടാ എന്നെ അടിക്കരുത് കേട്ടോ നീ ഉരുണ്ട് വീണാലും വേണ്ടില്ല നാല് മിനിറ്റായി നമ്മളവിടെ നിന്ന് ഇവിടം വരെ വന്നപ്പോഴില്ലേ 4 മിനിറ്റ് അതിൽ ജസ്റ്റ് ആ ചെടി നോക്കാനായിട്ട് നമ്മൾ നിന്നില്ലേ അപ്പൊ 1 മിനിറ്റ് 1.5 മിനിറ്റ് പോയി കാണുമായിരിക്കും അയ്യോ ഏത് വീട്ടില് ആ അവിടെ കോഴിപ്പൂവൻ അതൊക്കെ ഇപ്പൊ ചത്തുപോയി കാണും അതിനെ കറിയാക്കി കാണും നമ്മള് മൺപാത തോട് ഇപ്പൊ നിന്റെ സൈക്കിളിന്റെ പുറത്തേക്ക് ഞാൻ വന്ന് വീണേ ഏ തോട്ടില് നിറച്ച് വെള്ളമുണ്ട് പിന്നെതാ നന്ദ്യാർവട്ടം പിന്നെതാ പുഷ്പൂവ് ഒക്കെ കാണിച്ചാലും ചെമ്പരത്തി മൈ ഫേവറേറ്റ് ചെമ്പരത്തി ഭയങ്കര ഇഷ്ടം അപ്പൊ ഈ ഒരു പൂക്കള് പൂച്ചെടികള് മൺപാത പിന്നെ ഇങ്ങോട്ടുള്ളൊരു കൃഷിയാണ് ഇത് എന്താന്നറിയാലോ നമ്മുടെ ഇങ്ങോട്ടുള്ളൊരു കൃഷിയാണ് പൈനാപ്പിൾ കൃഷി കണ്ടോ നമ്മുടെ ഇങ്ങോട്ടുള്ളൊരു നമ്മുടെ പോടാ അത് മൂക്കാത്തതാ നമ്മുടെ ഇങ്ങോട്ടുള്ളൊരു കൃഷിയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് പൈനാപ്പിൾ കൃഷിയുടെ പ്രത്യേകത നമ്മള് ഇങ്ങോട്ട് മെയിൻ ആയിട്ടും ഉള്ളത് റബ്ബറാണ് റബ്ബർ കൃഷിയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ റബ്ബർ കൃഷിയാണ് ഇങ്ങോട്ടുള്ളത് അപ്പൊ റബ്ബർ 30 വർഷത്തേക്കൊക്കെ നമ്മൾ റബ്ബർ വെട്ടും അതിനുശേഷം ഈ റബ്ബർ മരം മറിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ സ്ഥലമല്ല പ്ലെയിനായിട്ട് കിടക്കുമായിരിക്കുമല്ലോ ഒന്നുമില്ലാതെ അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇത് ഈ പാട്ടത്തിന് കൊടുക്കും കന്നാര കൃഷിക്ക് ഞങ്ങൾ ഇങ്ങോട്ട് കന്നാര എന്ന് പറയും കൈത എന്ന പൈനാപ്പിൾ എന്നൊക്കെ പറയും ഇപ്പം കന്നാര തൊടുപുഴ ഏരിയയിലേക്ക് കന്നാര എന്ന് പറയും കന്നാര കൃഷിക്ക് പാട്ടത്തിന് കൊടുക്കും അപ്പം ഈ കൃഷിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നവർ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥന് ക്യാഷും കൊടുക്കും അതോടൊപ്പം തന്നെ ഈ കന്നാരയുടെ ആദ്യം തന്നെ റബ്ബർ വയ്ക്കുക റബ്ബർ വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കോടെ ആയിരിക്കും കന്നാര എടുക്കുന്ന ആൾ തന്നെയാണ് റബ്ബർ വെച്ച് കൊടുക്കുക അപ്പോൾ ഈ കന്നാരയ്ക്ക് വേണ്ടിയിട്ട് ഇടുന്ന ഈ പൈനാപ്പിളിന് ചെടിക്ക് വേണ്ടിയിട്ട് ഇടുന്ന വളമെല്ലാം നമ്മുടെ റബ്ബറിലേക്കും ചെല്ലും അങ്ങനെ റബ്ബർ വളരുന്ന കാലത്തോളം തന്നെ ഈ കന്നാര കൃഷിയും കൊണ്ട് പോവുകയും ചെയ്യും അതാണ് ഇങ്ങോട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആ ചെളിക്കട എൻ്റെ മേത്തേക്ക് ചെളി തെറിപ്പിക്കരുത് കേട്ടോടാ അപ്പൊ ദാ നോക്ക് ചേറും ചെളിയും ഒക്കെ പിടിച്ച നല്ലൊരു പഴയ കാലത്തിന്റെ ഓർമ്മ പുതുക്കി മൺപാതയും അതേപോലെ ആ അങ്ങോട്ട് പോവണ്ട അതേപോലെ ടെങ് ടെടാങ് നമ്മുടെ എളമ്പിലക്കാട്ട് ദേവീക്ഷേത്രം തൊടുപുഴയുടെ
കരിമണ്ണൂരെ എന്ന് പറയുന്ന സ്ഥലത്ത് നെയ്ശ്ശേരി പോകുന്ന വഴിക്ക് ഉള്ളൊരു അമ്പലമാണ് കേട്ടോ. ഇത് ഗ്രാമത്തിൻ്റെ ഉള്ളിലായിട്ടിരിക്കുന്ന ഒരു അമ്പലം, നല്ല ഭക്തിയുള്ള ദേവിയുടെ ചൈതന്യം നിറഞ്ഞ, പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും സാധിക്കുന്ന എളമ്പിലക്കാട്ട് ദേവീ ക്ഷേത്രമാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഞാനത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ക്ഷേത്രം കാണിച്ചു തരാം. ക്ഷേത്രമൊക്കെ അടച്ചു, ഇനി വൈകുന്നേരം തുറക്കുള്ളൂ. ഞങ്ങൾ വെറുതെ ഇങ്ങ് വന്നതാണ്. അപ്പം നമുക്കിവിടെ ഒരു ഉച്ച സമയമൊക്കെ ആയി, ഉച്ച കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇതാണ് നമ്മുടെ അമ്പലം, ക്ഷേത്രം, ദേവീ ക്ഷേത്രം. സൈക്കിള് കയറ്റണ്ട കേട്ടോ. ഇതാണ് നമ്മുടെ ക്ഷേത്രം, ക്ഷേത്രം കാണിച്ചുതരാം. അവിടെ നിന്നു എടാ. ഉടുപ്പ് ഉടുപ്പിട്ട് കയറണ്ട, ഉടുപ്പ് ഊരി കയറാവുള്ളൂ കേട്ടോ. നീ അവിടെ നിന്നോ, പെണ്ണുങ്ങളല്ല ബോയ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം. ഉടുപ്പ് ഊരിയാ. കണ്ടോ നമ്മുടെ അരയാല്, മാവ്, ആൽമാവ്, ആലും മാവും അല്ലേ. അപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ, നല്ലൊരു ശാന്തമായ അന്തരീക്ഷം. അടുത്തൊട്ട് ചേർന്ന വീടുകളൊന്നുമില്ല, ശാന്തമായ അന്തരീക്ഷം. അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിനെ ചുറ്റി ഒരു തോട് ഒഴുകുന്നുണ്ട്. ക്ഷേത്രത്തിനെ ചുറ്റി ഒരു തോടൊഴുകുന്നുണ്ട്. ആ തോട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്തേക്ക് വന്നാൽ തൊടുപുഴയിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുമ്പോൾ ചെപ്പുകുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ചെപ്പുകുളം. അപ്പം ചെപ്പുകുളത്ത് അവിടെ ചെന്ന് സ്റ്റോപ്പ് തീരുകയാണ്, ബസ്സിനുള്ള സ്റ്റോപ്പൊക്കെ തീരുകയാണ്. നീ മോളിൽ കൂടെ സൈക്കിളിൽ പോവണ്ട, റിസ്ക്കാണ് ചെറുക്ക, ഭയങ്കരമായിട്ട് വെള്ളം ഒഴുകുന്നതാ. എനിക്ക് തന്നെ പേടിയാ, എനിക്ക് വെള്ളം ഭയങ്കര പേടിയാ കേട്ടോ. അപ്പോൾ ഈ ചെപ്പുകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്, ചെറിയൊരു അരുവിയായിട്ടാണ് നമ്മുടെ ഈ ഒരു തോടിൻ്റെ. മിസ് എടാ, ആൻസർ ഒരു കാര്യം ചെയ്യേ, ആൻസർ ഒരു കാര്യം ചെയ്യ, തിരിച്ചാ സൈക്കിള്, സൈക്കിൾ ഇങ്ങ് പോവാ, കൊണ്ടുപോവാ, എന്നിട്ട് ഇവിടെ വെക്ക. കാഞ്ഞത് ആൻസിനോട് സൈക്കിളിൽ ഇതിൽ കയറണ്ടെന്ന് പറയാനൊരു കാരണമുണ്ട്, അപ്പം ഞാൻ പറഞ്ഞു തരാം അത്. അപ്പോൾ ഇതാണ് നമ്മുടെ തോടൊക്കെ കണ്ടല്ലോ അല്ലേ. അപ്പോൾ തോടിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ചെപ്പുകുളത്ത് ചെറിയൊരു അരുവിയായിട്ട് വന്ന്, പിന്നീട് പല കൈവഴികളും അതിനോട് ചേർന്ന് വീതിയുള്ളൊരു തോടായിട്ടാണ് ഇത് വരുന്നത്. അതായത് ഈ ഒരു തോടിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പുഴയുടെ ഒരു വീതിയൊക്കെ ഉണ്ടായിരുന്നു, പുഴയുടെ വീതിയിലൊക്കെയാണ് ഈ തോട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നീട് കാലക്രമത്തിൽ അത് തിട്ട ഇടിഞ്ഞും അതുപോലെ തന്നെ മരങ്ങളൊക്കെ കയറ്റി വെച്ചും പറമ്പായി മാറിയും ഒക്കെ തോടിൻ്റെ വീതി കുറഞ്ഞു പോയി. വീതി കുറഞ്ഞു പോയി കഴിഞ്ഞപ്പം ഇത് ഈ ഇടുക്കി ജില്ല എന്ന് പറയുന്നത് ഒരു മല ഏരിയയാണ്, മല ഏരിയ, ഹൈറേഞ്ചാണല്ലോ, മല ഏരിയയാണ്. ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ മലകളിലൊക്കെയാണ് വീടുകളൊക്കെ അധികരിക്കുന്നത്. അപ്പം എപ്പോൾ വേണമെങ്കിലും ഏതെങ്കിലും ഒരു മലയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കൈവഴിയിൽ നിന്നും വരുന്ന വെള്ളം മുഴുവൻ ഈ തോടിലേക്ക് വരും. അപ്പോൾ ഈ തോട് ഏത് നിമിഷം വേണമെങ്കിലും നിറഞ്ഞ് കവിഞ്ഞൊഴുകാം. പാലം എന്ന് പറയാൻ ഇതാണൊരു പാലം, അതിന് അധികം പൊക്കമൊന്നുമില്ല. അപ്പം ഏത് നിമിഷം ഇവിടെ മഴ, ഇവിടെ നല്ല വെയിലായിരിക്കും, പക്ഷേ തോട് പെട്ടെന്ന് നിറഞ്ഞ് കവിഞ്ഞു വരും. അപ്പം സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ എന്താ, ആൻസ് ആ വഴി അങ്ങ് പോകും, പിന്നെ എവിടെ ചെന്ന് നിൽക്കും, തൊടുപുഴ ആറ്റിപ്പോലെ പോയാൽ പോലും തപ്പിയാൽ കിട്ടാത്തൊരവസ്ഥയായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ആൻസിനോട് സൈക്കിൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് നടന്നങ്ങ് പോയാൽ മതി. പണ്ട് എൻ്റെ അമ്മ, ഞാനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് എൻ്റെ അമ്മയുടെ വീട് ഈ തോടിൻ്റെ ഉത്ഭവത്തിൻ്റെ ആ പോകുന്ന ഭാഗത്താണ്. അപ്പോൾ എൻ്റെ അമ്മ, എൻ്റെ ആങ്ങളൊക്കെ, എൻ്റെ ചേട്ടായിക്ക്
കുഞ്ഞു പ്രായത്തിൽ ഉണ്ടായ ആ സമയത്ത് എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ അമ്മയുടെ വീട്ടിൽ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം ആ സമയത്ത് തോട്ടിൽ കുളിക്കാൻ പോയിട്ട് തോട് കടന്നിക്കര എത്താറാവണതിന് മുമ്പാണ് മഴവെള്ളം ഇറച്ചു വന്നത്. മഴവെള്ളം ഇറച്ച് തോട് കവിഞ്ഞപ്പം നമ്മുടെ നാട്ടിൽ അമ്മയുടെ വീട്ടിൽ ആ നാട്ടിൽ മഴയില്ല. തോടുവെള്ളം ഇറച്ചെത്തിയപ്പോൾ ഓടി ഇക്കര കടന്നു, അല്ലെങ്കിൽ പോയേനെ. അപ്പോൾ ഏത് നിമിഷവും നമ്മുടെ തോട്ടിൽ വെള്ളം അങ്ങനെ പൊങ്ങി വരാവുന്നൊരവസ്ഥയുള്ളൊരു തോടാണിത്. അതുപോലെ പണ്ട് ഉരുള് പൊട്ടിപ്പോയ ഒരു സമയം, അതൊരു കഥയാണ് കേട്ടോ. ഉരുള് പൊട്ടിപ്പോയ ഒരു സമയം, അത് വർഷങ്ങൾക്ക് എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ പറഞ്ഞൊരു കഥയാണ് കേട്ടോ. അത് എൻ്റെ അമ്മ ഉണ്ടാവുന്നതിന് മുമ്പ് അമ്മയുടെ ചേച്ചി ഉണ്ടായ ആ വർഷമാണ് ഉരുൾപൊട്ടലുണ്ടായത്. ഉരുൾപൊട്ടലുണ്ടായപ്പം തോട് മീതെ കവിഞ്ഞ് മെയിൻ റോഡിലേക്ക് വരെ വെള്ളം കയറുന്നൊരവസ്ഥയിൽ ഒരു വീടിൻ്റെ മേൽക്കൂര ഇങ്ങനെ പൊളിഞ്ഞൊഴുകയാണ്. മേൽക്കൂര ഈ തോടിൻ്റെ മുകളിൽ കൂടെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ഒഴുകുമ്പം ഒരു കോഴിപ്പൂവാൻ ഈ മേൽക്കൂരയിൽ കയറി നിൽക്കുകയാണ്. മേൽക്കൂര വെള്ളത്തിലേക്ക് താഴുമ്പോൾ കോഴിപ്പൂവൻ പറക്കും. മേൽക്കൂര ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ കോഴിപ്പൂവൻ അതി വന്നിരിക്കും. ഈ ഒരവസ്ഥയിൽ പണ്ട് ഉരുള് പൊട്ടിപ്പോയ ഒരു തോടാണ്. അന്ന് ഒരുപാട് പേര് മരിക്കുകയും ഒത്തിരി പേരുടെ വീടുകളെല്ലാം പോവുകയും ചെയ്ത ഒരു അങ്ങനെ ഒരവസ്ഥയുണ്ടായ ഒരു തോടുകൂടിയാണ് ഈ ഒരു തോട്. ഓരോ നാട്ടിലെ തോട് ചെല്ലുമ്പോൾ നാട്ടിലെ ആ പേര് കൂട്ടി പറയും. എൻ്റെ അമ്മ വീട്ടിൽ പന്നൂത്തോട് എന്ന് പറയും, പന്നൂര് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ പന്നൂത്തോട് എന്ന് പറയും. അപ്പം മീനുകളൊക്കെ ഉണ്ട് കേട്ടോ, ധാരാളം. കുട്ടികളൊക്കെ ചൂണ്ടയിടുന്നതൊക്കെ കാണാവേ. അപ്പം നമുക്ക് ഇനിയും കാണാം ഈ ഗ്രാമം. ഏത് വെള്ളാടാ? എങ്ങോട്ട്? പുറകോട്ട് കയറണോന്ന് തോന്നുന്നതാ. ആ അതവിടെ എന്തോ ഒരു തടസ്സമുണ്ടോ? ഒന്നുമില്ല, അതൊരു കമ്പായിരിക്കും. ഒന്നുമില്ല, അവിടെ ഒരു കമ്പായിരിക്കും. അത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സമായിരിക്കും. നീ അങ്ങോട്ട് പൊക്കെ, അവിടെ കുനിഞ്ഞൊന്നും നോക്കല്ലേ. നീ പൊക്കെ പൊക്കെ, എനിക്ക് ഒന്നാമത് തോടും വെള്ളമൊക്കെ കാണുമ്പോൾ തല ചുറ്റും. എനിക്ക് ഭയങ്കര പേടിയാടാ, എനിക്ക് പണ്ട് മുതലും പേടിയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നടക്കണം കേട്ടോ. ഇതാ മൺപാത. അപ്പം മണ്ണിട്ട വഴി, മണ്ണിട്ട റോഡ്. പഴയ ഈ ഇതുപോലെയുള്ള വഴികളൊന്നും കാണാനില്ലല്ലോ നമ്മുടെ ഇന്നത്തെ കാലത്ത്. മൺ റോഡ്. എടാ സൈക്കിൾ അവിടെ ഇരിക്കട്ടെ കേട്ടോ. സൈക്കിൾ എടുക്കണ്ട, സൈക്കിൾ ആരും എടുക്കൂല. ഞാനെങ്ങും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുള്ളൂ. എടാ സൈക്കിൾ എടുക്കണ്ടാ, സൈക്കിൾ എടുക്കണ്ടാ. എന്നാ എടുത്താലും നീ നടന്നു വന്നാൽ മതി, ഓടിച്ചോണ്ട് വരണ്ട. ചെറിയ അമ്മ അമ്മ നിൽക്കുന്നുണ്ട്. ഇല്ലിയുടെ ചെറിയൊരു രൂപാട്ടോ ഇത്. അമ്മ എന്ന് പറയും അമ്മ. ഓരോ നാട്ടിലേക്ക് ഓരോ പേരായിരിക്കും. അമ്മ അമ്മ കരിമ്പല്ലാതെ. ഇത് മണ്ണിട്ട വഴി, പിന്നെ കാവ്, ഗ്രാമം. ഗ്രാമത്തിൻ്റെ ഒരു പശ്ചാത്തലം ഉണർത്തുന്ന പഴയ കൊന്ന തെങ്ങ്, പൊക്കം കൂടിയ തെങ്ങ്, പുളിമരം. ആ ഞങ്ങൾ കഴിഞ്ഞ ഇക്കഴിഞ്ഞ ഓണത്തിന് പൂ പറിച്ചതാ. ഇവിടെ വന്നിങ്ങടെ ഞങ്ങൾ പൂ പറിച്ചിരുന്നു കേട്ടോ. നമ്മൾ പൂ പറിച്ചതാ. ഈ പൂവ് നല്ല കമ്മൽപ്പൂവ് എന്ന് പറയും, നല്ല ഭംഗിയുള്ള പൂവ് കണ്ട. നമ്മൾ ഇവിടെ വന്ന് ഈ കാട്ടിൽ വന്ന് ഇറങ്ങി ഈ പൂ കുറേ പറിച്ച് ഒരു വട്ടിയിലാക്കി കൊണ്ടുപോയി. ഇപ്പം ഇങ്ങോട്ട് കൂടുതലും കൃഷിയൊക്കെയാണ് നമ്മുടെ വാഴ കൃഷി. നമ്മുടെ ഗ്രാമത്തിൻ്റെ ഒരു ഗ്രാമം വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കുന്ന കാര്യങ്ങളാണ് തെങ്ങ്, വാഴ, മൺപാത, അതിൽ ചുറ്റും നല്ല പച്ച പുല്ലുകൾ ഒക്കെ ആയിട്ട്. ആ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഞങ്ങൾ താമസിക്കുന്ന ഗ്രാമമാണിത്. എന്തോ അവിടെ പറ്റിയ സൈക്കിളിന്, എന്താ പറ്റിയ? ആ ഞാൻ അത് അവിടെ വെച്ചിട്ടിങ്ങ് വരാൻ പറഞ്ഞല്ലേ. എങ്ങനെ എങ്ങനെ എളുപ്പം? അത് വലിച്ചു മറിച്ചോ? ആവശ്യമില്ലാത്ത പണിക്ക് പോയത് കൊണ്ടല്ലേ ഡാൻസ്. നിന്റെ സൈക്കിൾ ആരെടുത്തോണ്ട് പോവാനാടാ?
അതിൻ്റെ ഇടയ്ക്ക് ആൻസിൻ്റെ സൈക്കിളിൻ്റെ ചെയിൻ ചാടിപ്പോയി. എന്നിട്ട് നിന്നെ ഉള്ളൊരിടത്തോണ്ട് പോവാനാ? ഞാൻ അവൻ സൈക്കിൾ അവനെ പേടി സൈക്കിൾ എടുത്തോണ്ട് പോകുന്നു. ഇവനെ ഇവിടെ ഇട്ടിട്ട് ഇവൻ സൈക്കിൾ നന്നാക്കിക്കൊണ്ടിട്ട് നിൽക്കുന്ന ഇവനെ ഇവിടെ ഇട്ടിട്ട് ഞാൻ പോയ ഇവനെ വല്ലൊരിടത്തോണ്ട് പോയാ പിന്നെ എനിക്കാരാളെ? എടാ ഇങ്ങനെയുള്ള മൺറോഡിൽ കൂടെ ഒക്കെ സൈക്കിൾ ചവിട്ടി കയറ്റല്ലേ. നിന്നെ ഒരു കുഞ്ഞ് കൊച്ചനാപ്പി സൈക്കിളാ, ലൊട്ട് റോഡൊക്കെ സൈക്കിള്. തന്നെ ശരിയാക്കിട്ടാ ഇന്നലെ ഉണ്ടായ കുരുപ്പൊക്കെ. സൈക്കിളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ച. അപ്പോൾ ഈ റോഡ്, ഈ ഒരു മണ്ണ് റോഡ് ചെന്ന് ചേരുന്നതൊരു ടാറിട്ട റോഡിലേക്ക്, നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്ന ടാറിട്ട റോഡിലേക്കാണ് ചെന്ന് ചേരുന്നത്. അങ്ങോട്ട് പോകണ്ട. അപ്പോൾ ഈ ഒരു വാഴത്തോട്ടത്തിൽ നിന്ന് നമ്മുടെ അമ്പലത്തിലേക്കൊക്കെ വാഴക്കയ്യ വാഴയില എടുക്കുന്നത്, ഒരു അമ്മാമ്മ വാഴയിലൊക്കെ. അപ്പം നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ അമ്മാമ്മയായിരുന്നു വാഴയിലേക്ക് എടുത്ത് അവിടെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പൂവൊക്കെ കിട്ടുന്നത്. അപ്പം കണ്ട വാഴത്തോട്ടം, വാഴക്കൃഷി. എന്ത് വാഴയാണെന്ന് ചോദിച്ചാൽ ഞാലിപ്പൂവനാണെന്ന് തോന്നുന്നു. അതല്ലേ വേ നിക്കുന്നെ. ഇതാ എന്റെയൊക്കെ കൊച്ചുനാളില് ഇതാ ഈ നിക്കുന്ന കായലയാടാ. എന്റെയൊക്കെ കൊച്ചുനാളില് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴേ ചെറിയ മുള്ളുള്ള ഒരു ഇലയായത് ഇത്. ചെറിയ ഒരു പുളിയുണ്ട് ഈ ഇലയ്ക്ക്. ഞങ്ങൾ സ്കൂളിൽ നിന്ന് സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് എനിക്ക് പേരറിയില്ല കേട്ടോ ഇതിൻ്റെ ഇപ്പോഴും. അപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഉപ്പ് കൊണ്ടുവരും. ഈ റഫ് ബുക്കിൻ്റെ ഒക്കെ ഉള്ളിലൊക്കെ ഉപ്പ് കയറ്റിയിടും പൗഡർ ഇടും പോലെ. എന്നിട്ട് ഈ വരുന്ന വഴിക്ക് ഈ ഇല ധാരാളം കാണും. ഇത് കണ്ടോ. എന്നിട്ട് ഈ ബുക്ക് എടുത്ത് പിടിക്കും, ഈ ഇലയും പറിക്കും, ഇതും തിന്ന് 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 നടന്നിങ്ങ് പോരും. അതായത് എട്ടിലൊക്കെ പഠിക്കുന്ന കാലത്ത്, സെവൻത്ത് വരെ ഏഴാം ക്ലാസ് വരെ എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പം വീടിൻ്റെ അവിടെ നിന്ന് സ്കൂളിൻ്റെ അവിടം വരെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെയുള്ള ഇലകളൊന്നും കിട്ടത്തില്ല. പിന്നെ എട്ട് മുതൽ ഫസ്റ്റ് വരെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്താണ് ഈ ഇല തിന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ജാതിക്ക, വരുന്ന വഴിയിലൊക്കെ ജാതിത്തോട്ടങ്ങൾ കാണും. പിള്ളേരെല്ലാം കൂടെ ജാതിത്തോട്ടത്തിലേക്ക് പാഞ്ഞു കയറും. അപ്പോൾ അവിടുത്തെ ജാതിത്തോട്ടത്തിൻ്റെ ഓണർ ചേട്ടൻ അവിടെ ഉണ്ടാവും, ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലൊക്കെ ഇടവകയിലുള്ള ചേട്ടൻ. അപ്പം ഞങ്ങളൊക്കെ അറിയുന്നതാണ്. അപ്പോൾ ചേട്ടൻ്റെ അറിയും പിള്ളേരെ ആ ജാതിക്കയുടെ കായും ജാതിപത്രയൊക്കെ അവിടെ ഇട്ടിട്ട് തൊണ്ടെടുത്തോണ്ട് വെക്കുമെന്ന് പറയാം. നമുക്ക് കായും ജാതിപത്രയൊക്കെ ആർക്ക് വേണം? നമുക്ക് വേണ്ടത് ഈ തൊണ്ടല്ലേ, അതിൻ്റെ മാംസളമായ ഭാഗമല്ലേ പുറത്തുള്ള. അപ്പം നല്ല വിളഞ്ഞ ജാതിക്ക എന്തോരം തിന്ന് കൂട്ടിയതാണെന്നറിയോ. അപ്പോൾ ഈ വക ഐറ്റമൊക്കെ തിന്നിട്ടാ ഇത്ര വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ ആൻസ് ചുമൂടോടെ പറിച്ചുകൊണ്ട് പോവാണ്. അത് ആൻസിന് ഇല ഇഷ്ടപ്പെട്ട് ആൻസ് മൂടോടൊക്കെ. അപ്പോൾ ഞാനൊരു ദിവസം ഇതിലെ നടന്ന് വന്നേ. ഞങ്ങളുടെ എൻ്റെ ഒരു കസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ വണ്ടി ഇറങ്ങിയിട്ട് ഇതിലെ നടന്നിങ്ങ് പോന്നപ്പം നമ്മുടെ ഈ ഒരു ഇല കണ്ടപ്പോൾ ആൻസിനോട് പറഞ്ഞു, എടാ ആൻസേ ഞാനിത് പണ്ട് കഴിച്ചുകൊണ്ടിരുന്നാടാന്ന് പറഞ്ഞു. അങ്ങനെ ആൻസ് എടുത്ത് കഴിച്ചു നോക്കിയപ്പം നല്ല പൊളിയൊക്കെ കിട്ടി ആൻസിന്. എന്തോ എന്നടാ ബ്രേക്കിൻ്റെ ഇടയ്ക്കാണോ കയറ്റി വെക്കണേ? വീടാ ഞാൻ പിടിച്ചോളാം, ബ്രേക്ക് എടുക്കുക, ഇനി അത് കേടാക്കി കളയാതെ. ആൻസ് ആ ഇല മൂടോടുകൂടി പറിച്ച്. അപ്പം ആൻസ് ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ആൻസിനെ എൻ്റെ പൊളി അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു പണ്ടത്തെ ടേസ്റ്റ്, അതിൽ മുള്ളുണ്ട് സൂക്ഷിച്ച് പിടിക്ക്, ആ ഒരു പണ്ടത്തെ ടേസ്റ്റ് ആൻസിനും കിട്ടി. അപ്പം ഞാൻ അനുഭവിച്ച ടേസ്റ്റും നമ്മുടെ ആ ഒരു എയ്റ്റീസ് നയൻറ്റീസ് കാലഘട്ടത്തിൻ്റെ മനോഹാരിതയൊക്കെ ഞാൻ എൻ്റെ ആൻസിനും ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, പകർന്നു കൊടുക്കാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ പഴയ കാര്യങ്ങളിലേക്കെല്ലാം നമ്മുടെ ആൻസിനെ ഞാനിങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്. അവന് പ്രത്യേകിച്ച് വീട്ടിൽ കളിക്കാനൊന്നും ആരുമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ഇങ്ങനെ ചെയ്യാറുണ്ട്. നമുക്ക് നല്ലൊരു മഴ വരുന്നുണ്ടേ. അപ്പം ഞാൻ ഉച്ചത്തോർച്ചയ്ക്ക്, ഉച്ചത്തോർച്ച എന്നൊക്കെ പറയില്ലേ, ഉച്ചത്തോർച്ചയ്ക്ക് നമുക്കൊരു വീഡിയോ പിടിക്കാടാ. നമ്മുടെ ഗ്രാമം, ആ ഗ്രാമ അന്തരീക്ഷമൊക്കെ കാണിച്ചിട്ടുണ്ട്. എവിടെ ഒരു പശു നിൽക്കുന്നുണ്ട് ഭാഗ്യത്തിന്. ഇവിടെ നീല കണ്ട പശുവിന് വലിയ കുഴപ്പമുണ്ടോ? ചുമപ്പ് കണ്ട പ്രശ്ന. ഞങ്ങൾ രണ്ടുപേരും നീലയാ. ഏതാ ഫോണിന്റെ കവർ റെഡാ. പശു ഏതായാലും വരത്തില്ല. പശുവിനെ അവിടെ കെട്ടിയിട്ടേക്കുക. ഇതാ അവിടെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ ഗ്രാമങ്ങൾ, ഗ്രാമത്തിൻ്റെ നന്മ നിറഞ്ഞ് കുറച്ച് മനുഷ്യർ, കുറേ മനുഷ്യർ, ചെറിയ ചെറിയ കുശുമ്പും ചെറിയ ചെറിയ കുഞ്ഞായ്മയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പരസ്പര സ്നേഹത്തോടെ കഴിയുന്ന ജനങ്ങൾ, ഇതൊക്കെ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലേ. ഇതാ മലകളൊക്കെ കാണിച്ചു തരാം. ബാക്ക് ക്യാമറ വയ്ക്കാം. കണ്ടോ മലകൾ? ഇടുക്കി, ഇടുക്കിയുടെ മനോഹാരിത, ഇടുക്കിയുടെ ഒരു അംശം, ഒരു അംശത്തിൻ്റെ ഒരു അംശം ഭാഗം മാത്രമാണ് കാണിക്കുന്നത്. മൺപാതയിട്ട വഴിയും സൈക്കിളിൽ പോകുന്ന കുട്ടിയും കാറ്റാടി വെച്ച സൈക്കിളും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കുട്ടിയും പുളിയല തിന്നുന്ന ഒരു കുട്ടിയും അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ ഗ്രാമത്തിൻ്റെ ബാക്കി മനോഹാരിതയുമായി പാർട്ട് 2 നാളെ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.